സി പി ഐയിലും കിട്ടാനില്ലാത്തത് സ്ഥാനാർത്ഥിയാണ്. ഒപ്പം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തുറമുഖം ആരുടെ തുറുപ്പ് ചീട്ട്? രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. ശശി തരൂർ നാലാമത് ഊഴത്തിനിറങ്ങുമ്പോൾ എതിർപ്പാളയത്തിൽ ആരെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇടതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം. ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ദേശീയ നിലവാരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയെ വേണം എന്നുള്ളതാണ് സി പി ഐ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ആദ്യം ആനി രാജയുടെയൊക്കെ പേര് കേട്ടിരുന്നെങ്കിലും സംസ്ഥാന നേതൃത്വവുമായുള്ള ഉടക്ക് കാരണം അന്നത് നടക്കില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയി. ഇപ്പോൾ കാനം രാജേന്ദ്രൻ വിടവാങ്ങിയതോടെ വീണ്ടും ആനിയുടെ പേര് സജീവമാണ്. ബിനോയ് വിശ്വത്തിൻ്റെ പേരും ഇടയ്ക്ക് വലിയ രീതിയിൽ പ്രചാരണത്തിൽ വന്നിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയിൽ ഇപ്പോൾ ബിനോയ് വന്നതോടെ ആ സാധ്യത മങ്ങിയിരിക്കുകയാണ്. പാർട്ടിക്ക് പുറത്ത് ഏതെങ്കിലും പ്രമുഖരെ പൊതുസ്ഥാനാർത്ഥിയായി ഇറക്കുന്നതിനെക്കുറിച്ചും സി പി ഐയിൽ ചർച്ചകളുണ്ട്. പക്ഷേ അത് ആരാണെന്നതിൽ ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല. ബി ജെ പിയുടെ സംഘടനാശേഷിയും ശശി തരൂരിൻ്റെ പ്രതിച്ഛായയോടും മത്സരിച്ചുകൊണ്ട് മൂന്നാമത് പോകുന്നത് ഒഴിവാക്കണം എന്നുള്ള ആ നാണക്കേട് ഒഴിവാക്കണം എന്ന വെല്ലുവിളി കൂടിയുണ്ട് സി പി ഐക്കും എൽ ഡി എഫിനും. രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം വികസനവും വലിയ ചർച്ചയാണ് തിരുവനന്തപുരത്ത്. ഇത്തവണ തുറമുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും വോട്ടിനിറങ്ങുന്നത്. കാലങ്ങളായി മുടങ്ങിക്കിടന്ന തുറമുഖത്ത് ആദ്യ കപ്പലെത്തിയത് ഞങ്ങളുടെ നേട്ടമാണെന്ന് എൽ ഡി എഫ് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ കുട്ടിയാണെന്നാണ് യു ഡി എഫ് പറയുന്നത്. കേന്ദ്രം പണം തന്നിരുന്നില്ലെങ്കിൽ കപ്പലെത്തില്ലായിരുന്നല്ലോ എന്നാണ് ബി ജെ പിയുടെ ചോദ്യം. ഒരു വശത്ത് വികസനത്തിൻ്റെ മാതൃകയായി തുറമുഖം നിൽക്കുമ്പോൾ മറുവശത്ത് വീടും തൊഴിലും നഷ്ടപ്പെട്ട തീരവാസികളുടെ പ്രശ്നമുണ്ട്. അവയോട് മുഖം തിരിഞ്ഞുന്ന സർക്കാരിനെതിരെ ശക്തമായ സമരത്തിലായിരുന്നു ലത്തീൻ സഭ. കോൺഗ്രസ് ഈ സമരത്തിനൊപ്പമായിരുന്നെങ്കിൽ ശശി തരൂർ സമരത്തെ പിന്തുണച്ചില്ല എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തീരത്തെ വോട്ട് ആർക്കായിരിക്കും എന്നുള്ളതും പതിവ് പോലെ ഇത്തവണയും തിരുവനന്തപുരത്തെ വിധി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്.